Hi friends, Sapina Lathende, Etumudri Videlegi, Lava Kuswada. In another video, March was Irvatanjandi, the Mughal Mupatanadi, the other Kaija, OTT release Chedrika, cinema, Eloka, the Lana, the video by Shirika Mode, but another better cinema on the Tanya, your video Lukul Chirikin, either been Malayalam, Tamil, Telugu, Hindi. English. ഈ അഞ്ച് ഭാഷകളിലായിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതൊക്കെ സിനിമകളാണെന്നുള്ളത് ഏകദേശം 16 സിനിമകളാണ് പ്രധാനപ്പെട്ട പിന്നെ സിനിമകളായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത് അത് ഏതൊക്കെ നോക്കാം നമുക്ക് ഒന്നാമത്തെ സിനിമ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് അൺസീൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഞാൻ കണ്ടിട്ടില്ല നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഈ സിനിമയുടെ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ശ്രീദേവി ശോഭൻ ബാബു എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഡിസ്ട്രിബ്യൂട്ടർ സോർച്ച വഴി ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തത് അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന സിനിമയാണ് ഈ സിനിമയുടെ എച്ച് റിപ്പും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിരുന്നു ആമസോൺ പ്രൈം വഴി ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് മലയാള ഭാഷയും മറ്റു ഭാഷകളൊന്നും അവൈലബിൾ ആയിട്ടില്ല ഇംഗ്ലീഷ് മൂവി ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓക്കെ പിന്നെ ഈ സിനിമയുടെ മലയാള സബ് ടൈറ്റിലൊക്കെ ഇപ്പോൾ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അടുത്തത് ഒരു തമിഴ് സിനിമയാണ് തമിഴ് ഒരു പഴയ സിനിമയാണ് അന്തനാൾ ജ്ഞാപകം എന്നാണ് സിനിമയുടെ പേര് വരുന്നത് സത്യദേവും തമന്നയൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ് ഈ സിനിമയുടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഈ ഇത്രയും ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ാണ് അടുത്തത് ധനുഷിൻ്റെ വാത്തിയാർ സിനിമയാണ് ഈ സിനിമയുടെ പിന്നെ തമിഴ് വേർഷൻ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പം മലയാളം കന്നഡ ഭാഷ ഈ ആഴ്ച റിലീസ് ചെയ്തിരിക്കുകയാണ് പിന്നെ എന്താ പറയുക നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് വാത്തിയാർ സിനിമ അടുത്തത് പഴയൊരു സിനിമയാണ് നമ്മുടെ അർജുനും അതുപോലെ തന്നെ വടിവേലൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായത് മരുതമല എന്ന സിനിമ ഈ സിനിമയുടെ റീമാസ്റ്റേഡ് വേർഷൻ ഇപ്പോൾ മുതൽ സിംപ്ലി സൗത്ത് ഒടിടി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് ഓക്കെ അടുത്തത് പിന്നെ നമ്മുടെ ജയദേവ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയാണ് അഖിലൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് C5 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് പിന്നെ ആദ്യം തന്നെ C5 റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ സിനിമ ലീക്കാക്കപ്പെട്ടിരുന്നു ലോ ക്വാളിറ്റി പ്രിൻ്റ് അടുത്തത് ഒരു തമിഴ് സിനിമയാണ് നമ്മുടെ പ്രഭുദേവ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സൈക്കോ ത്രില്ലർ മൂവിയായിരുന്നു ബഗീര എന്ന സിനിമ സൺനെക്സ്റ്റ് വഴി ഈ സിനിമയുടെ തമിഴ് തെലുങ്ക് മലയാളം വേഷൻ അവൈലബിൾ ആണ് അടുത്തൊരു ഹിന്ദി സിനിമയാണ് ഡയറക്റ്റ് ഒട്ടിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ഹിന്ദി സിനിമയാണ് ഗ്യാസ് ലൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഡിസ്ട്രിബ്യൂട്ടർ സോഷ്യൽ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് അടുത്തത് ഒരു കന്നഡ മൂവിയാണ് മിസ്റ്റർ ബാച്ചിലർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് സൺനെക്സ്റ്റ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് കന്നഡ ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഒരു കോമഡി മിസ്റ്ററി ആക്ഷൻ വിഭാഗത്തിൽ വന്ന സിനിമയാണ് മർഡർ മിസ്റ്ററി 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് ഒരു കൊറിയൻ ആക്ഷൻ മൂവിയാണ് കിൽ ബോക്സൂൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് കൊറിയൻ ഭാഷയും ഇംഗ്ലീഷ് ഭാഷയുണ്ട് മറ്റു ഭാഷകളൊന്നും അവൈലബിൾ ആയിട്ടില്ല അടുത്തത് ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ് അറിയവൻ എന്നാണ് സിനിമയുടെ പേര് വന്നിരിക്കുന്നത് സിംപ്ലി സൗത്ത് ഒടിടി പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് Creed 3 എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യക്ക് പുറത്താണ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല പിന്നെ നല്ലൊരു ആക്ഷൻ മൂവിയാണ് അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ് ഫറാസ് എന്നാണ് സിനിമയുടെ പേര് വന്നിരിക്കുന്നത് ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഒരു ഡ്രാമ വാർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ അവൈലബിൾ ആണ് ഹിന്ദി മൂവിയാണ് അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് പ്രേമദേശ എന്നാണ് സിനിമയുടെ പേര് വന്നിരിക്കുന്നത് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും സിനിമകളാണ് മൊത്തം 16 സിനിമകളുണ്ട് ഈ 16 സിനിമകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളായിട്ട് ഈ ആഴ്ച 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളായിട്ടുള്ളത് ഇന്നും April 1-ാം തീയതിയായി അപ്പോൾ ഇനി മുതൽ ഏപ്രിൽ മാസത്തിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും